ഏവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. തൃശൂർ ഗോൾഡൻ ജ്വല്ലേഴ്സ്. ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മലബാർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ചുമതലയേൽക്കാൻ എത്തിയത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കി. ക്ഷേത്രത്തിൽ രാവിലെ മുതൽ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഭജനയും പ്രതിഷേധവും അരങ്ങേറി. സംഘർഷ സാധ്യത ഒഴിവാക്കാൻ ഹൈന്ദവ സംഘടനാ ഭാരവാഹികളുമായി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും മണിക്കൂറുകളോളം ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഒടുവിൽ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ദേവസ്വം ഉദ്യോഗസ്ഥൻ ചുമതലയേൽക്കാതെ തിരിച്ചുപോയതോടെയാണ് സ്ഥിതി ശാന്തമായത്. ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മലബാർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ചുമതലയേൽക്കാൻ എത്തിയതാണ് പ്രതിഷേധങ്ങൾക്കും സംഘർഷ സാഹചര്യങ്ങൾക്കും ഇടവരുത്തിയത്. ക്ഷേത്രത്തിൽ രാവിലെ മുതൽ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഭജന ചൊല്ലലും പ്രതിഷേധവും നടന്നു. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഷൊർണൂർ DYSP വി സുരേഷിന്റെ നേതൃത്വത്തിൽ 4 സർക്കിൾ ഇൻസ്പെക്ടർമാരുൾപ്പെടെ വൻ പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു. തുടർന്ന് ഹൈന്ദവ സംഘടനാ ഭാരവാഹികളുമായി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരുമൊക്കെ മണിക്കൂറുകളോളം ചർച്ച നടത്തി. ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുമെന്ന ഉത്തരവിൽ നിലവിൽ ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ്. കേസിന്റെ വിധി വന്നതിനു ശേഷം ഉത്തരവ് നടപ്പാക്കിയാൽ മതി എന്നാണ് ഹൈന്ദവ സംഘടനാ ഭാരവാഹികളും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും ആവശ്യപ്പെട്ടത്. എന്നാൽ കോടതി വിധി വരുന്നതുവരെ കാത്തു നിൽക്കാൻ കഴിയില്ലെന്നും നിലവിൽ സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് നിയമാനുസൃതമായി നടപ്പാക്കുമെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. രണ്ടു കൂട്ടരും നിലപാട് കടുപ്പിച്ചതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ രൂപപ്പെട്ടു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നു. ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്ത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം ദേവസ്വം ഉദ്യോഗസ്ഥർ ഉത്തരവ് നടപ്പാക്കാതെ തിരിച്ചു പോവുകയായിരുന്നു. കൂടുതൽ പോലീസ് ഫോഴ്സുമായി അടുത്ത ദിവസം വീണ്ടും വരുമെന്നും ഉത്തരവ് നടപ്പാക്കുമെന്നും ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ വിനോദ് കുമാർ പറഞ്ഞു. ക്ഷേത്രത്തിന്റെ ഭരണ പദ്ധതിയിൽ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പരാതി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അന്വേഷണം നടത്തി അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് കണ്ടാൽ ഏതൊരു ഗവൺമെന്റും അല്ലെങ്കിൽ ഗവൺമെന്റ് ബോഡിയും ദേവസ്വം ബോർഡും ചെയ്യുന്ന കാര്യം മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറെ പോസ്റ്റ് ചെയ്തു ഭരണത്തിൽ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി. അതിനുള്ള പ്രൊവിഷൻ കോടതി നിശ്ചയിച്ചിട്ടുള്ള ഭരണ പദ്ധതിയിലുണ്ട് തന്നെ. പുതിയതായിട്ടൊന്നും ഉണ്ടാക്കിയതല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ നമ്മൾ നേരിടുന്നത് കുട്ടികളെയും സ്ത്രീകളെയും മുമ്പിൽ നിർത്തിയിട്ട് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാണ്. ഒരു വയലൻസ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആരുടെ ഉദ്ദേശമല്ല. അതുകൊണ്ട് നമ്മൾ പിന്നൊരു ദിവസത്തേക്ക് അല്ലെങ്കിൽ തൽക്കാലം ഏതായാലും വേണ്ടെന്ന് വെച്ചു. ഇന്നത്തേക്ക് വേണ്ട. ഇത് ആവശ്യത്തിൽ കൂടുതൽ സ്പോർട്സ് കൊണ്ടെന്നൊക്കെ ഒരു സീൻ ഉണ്ടാക്കി ഒരു ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കുക, അത് അങ്ങനെയൊരു ഉദ്ദേശമൊന്നും ആർക്കും ഇല്ല. അത് പലരും തെറ്റിദ്ധരിക്കുകയാണ്. പിന്നെ ഇതൊരു പൊതുജനങ്ങളുടെ ഒരു ഇതുകൊണ്ട് പ്രതിഷേധം കൊണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ പൊതുജനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാൾ വിളിച്ചു കൂട്ടുമ്പം കൂടുന്ന ആൾക്കാരല്ല. പൊതുജനം ഇതിന് പുറമെ ഇതൊരു വിഭാഗം വിളിച്ചു കൂട്ടുമ്പോൾ കൂടുന്ന ആൾക്കാരാണ്. പൊതുജനം എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. യഥാർത്ഥ ഭക്തരുടെ വികാരമാണ് ഗവൺമെൻറ് റെപ്രസെൻ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ബോർഡ് റെപ്രസെൻ്റ് ചെയ്യുന്നതും. കേസിൽ ഹൈക്കോടതിയുടെ അന്തിമവിധി വരുന്നതിന് മുൻപ് ക്ഷേത്രം പിടിച്ചെടുക്കാൻ അനുവദിക്കില്ലെന്ന് ഹൈന്ദവ സംഘടനകൾ പറഞ്ഞു. ഉദ്യോഗസ്ഥർ മടങ്ങിയത് വിശ്വാസികളുടെ വിജയമാണെന്നും RSS ജില്ലാ പ്രചാര പ്രമുഖ് കെ സനോഷ് പറഞ്ഞു. ഹിന്ദു ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇന്ന് മലബാർ ദേവസ്വം ബോർഡിന്റെ അസിസ്റ്റന്റ് കമ്മീഷണറും ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഈ കടപ്പറമ്പത്തുകാവിൽ അവരെത്തിച്ചേർന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഇവിടെ ഓരോരുത്തർക്കും അറിയാം.
ഈ സാധാരണക്കാരായ ഭക്തജനങ്ങളുടെ അവരുടെ ചോരയും നീരും കൊണ്ടാണ് ഈ ക്ഷേത്രം ഇന്ന് ഈ രീതിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ഭക്തജനങ്ങളുടെ മുഴുവൻ വികാരവും വ്രണപ്പെടുത്തിക്കൊണ്ട് അവരുടെ വികാരങ്ങളെ വിലക്കെടുക്കാതെ ദേവസ്വം ബോർഡ് അധികാരികൾ ഈ ക്ഷേത്രം പിടിച്ചെടുക്കാൻ വേണ്ടി വന്ന സമയത്താണ് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾക്ക് ഇതിനെതിരെ ഒരു പ്രതിരോധം തീർക്കേണ്ടി വന്നത്. എന്തായാലും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കേസുകൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിലനിൽക്കുകയാണ്. നമ്മൾ അവരോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ഈ കേസ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതിനൊരു തീരുമാനം പറയുന്നത് വരെ ഈ നടപടികൾ നിർത്തിവെക്കണം എന്നാണ് ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടത്. അത് അംഗീകരിക്കാൻ പോലും ദേവസ്വം ബോർഡ് തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിന്നത്. ആ നിയമത്തെ, ആ വിധിയെ അംഗീകരിക്കാൻ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ തയ്യാറാണ്. പക്ഷേ ഹൈക്കോടതി ഇതുവരെ അതിന് അന്തിമമായ ഒരു വിധി കൊടുത്തിട്ടില്ല. ആ വിധി വരുന്നത് വരെ ഈ ക്ഷേത്രം ഈ ഭക്തജനങ്ങളുടെ വിശ്വാസത്തെയും വികാരത്തെയും വ്രണപ്പെടുത്തിക്കൊണ്ട് പിടിച്ചെടുക്കാനാണ് ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നതെങ്കിൽ അതിന് നിന്നു കൊടുക്കാൻ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ തയ്യാറല്ല. അതിന് പ്രതിരോധം തീർത്തിട്ട് ഏതറ്റം വരെ പോകാനും ഞങ്ങൾ ഒരുക്കമാണ് എന്നുള്ളതാണ് ഞങ്ങൾ അവരോട് പറഞ്ഞത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഈ ഉദ്യമത്തിൽ നിന്നും പിന്മാറി ദേവസ്വം ബോർഡ് തിരിച്ചു പോയിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട്. മലബാർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ നാരായണ നമ്പൂതിരി, തഹസിൽദാർ കിഷോർ കുമാർ, ഷൊണ്ണു DYSP വി സുരേഷ്, കടപ്പറമ്പത്തുകാവ് മാനേജർ അണ്ടലടിമന പരമേശ്വർ നമ്പൂതിരിപ്പാട്, കിരാതമൂർത്തി നമ്പൂതിരിപ്പാട്, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സംഘടനാ സെക്രട്ടറി മുരളി, ജില്ലാ സെക്രട്ടറി ശ്രീരാമകൃഷ്ണൻ, ഗോപിപ്പൂവക്കോട് മണികണ്ഠൻ, സനൂഷ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. 2019 ദേശകമ്മിറ്റിക്കാരിൽ ചിലർ ക്ഷേത്രത്തിൽ ആചാരങ്ങൾക്ക് വിരുദ്ധമായും വിശ്വാസങ്ങൾ വ്രണപ്പെടുത്തിയും പ്രവർത്തനങ്ങൾ നടക്കുന്നതായി പരാതി ഉന്നയിച്ചത്. ഈ പരാതിയിൽ അന്വേഷണം വരികയും ക്ഷേത്രത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയുമായിരുന്നു.